കേരളസഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മോൺസനൂർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ കണ്ണൂർ രൂപതയുടെ സഹായമിത്രനായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. മാൾട്ടയിലെ അപ്പസ്തോളിക് ന്യൂൻചേച്ചറിൽ ഫസ്റ്റ് കൗൺസിലറായി പ്രവർത്തിക്കുകയായിരുന്നു മോൺസനൂർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി. ആഫ്രിക്കയിലെ ബുറുണ്ടി, ഈജിപ്ത്, ചെക്ക് റിപ്പബ്ലിക്, തായ്ലൻഡ്, US എന്നീ രാജ്യങ്ങളിലെ വത്തിക്കാൻ കാര്യാലയങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. കോട്ടപ്പുറം രൂപതയിലെ തിരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളി സഹവികാരി, ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സഹവികാരി, കടൽവാതിൽത്തുരുത്ത് ഹോളിക്രോസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ്, പുല്ലൂച്ച് സെന്റ് ആന്റണീസ് പള്ളി വികാരി, കോട്ടപ്പുറം രൂപത മതബോധന ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ രൂപതയുടെ നിയുക്ത സഹായമിത്രനായി നിയമിതനായ മോൺസനൂർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പരിശുദ്ധ മഞ്ഞുമാതാവ് കോട്ടപ്പുറം രൂപതയ്ക്ക് നൽകിയ സമ്മാനമാണെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുതൻവീട്ടിൽ പറഞ്ഞു. മഞ്ഞുമാതാവിന്റെ തിരുനാളാഘോഷങ്ങളുടെ സമാപന ദിനത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക ഇടവാംഗമായ മോൺസനൂർ ഡെന്നിസിനെ പുതിയ പദവിയിലേക്ക് ഉയർത്തിയത്. കോട്ടപ്പുറം രൂപതയിൽ നിന്ന് മെത്രൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന എട്ടാമത്തെയാളാണ് മോൺസനൂർ ഡെന്നിസ് കുറുപ്പശ്ശേരി. വൈദിക പരിശീലന കാലം മുതൽ സഹപാഠിയായിരുന്ന മോൺസനൂർ ഡെന്നിസ് പുതിയ ദൈവിക നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ തനിക്കേറെ സന്തോഷമുണ്ടെന്നും ബിഷപ്പ് അംബ്രോസ് പറഞ്ഞു. വിശ്വാസ ജീവിതത്തിന്റെ ഈച്ചില്ലമായ കണ്ണൂർ രൂപതയെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കണ്ണൂർ രൂപത നിയുക്ത സഹായമെത്രാൻ മോൺസനൂർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി. മാതാവിന്റെ കരങ്ങളിലൂടെ ദൈവം ആഗ്രഹിച്ച പരിശുദ്ധ പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിയുന്ന വിധത്തിൽ രൂപതാധ്യക്ഷനോടൊപ്പം ഉണർന്നു ചേർന്ന് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹത്തിനായി ഏവരും പ്രാർത്ഥിക്കണമെന്നും പിതാവ് പറഞ്ഞു. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ സീറ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് കൊളകാട് സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. നവീകരിച്ച സെന്റ് തോമസ് ക്രൂട്ടോ വെഞ്ചരിപ്പും ശിലാഫലകം അനാച്ഛാദന കർമ്മവും നിർവഹിച്ച് സന്ദേശം നൽകി. തുടർന്ന് നൊവേന ചൊല്ലി തിരുശേഷിപ്പിന്റെ ആശീർവാദവും നൽകി. ചടങ്ങിൽ തലശ്ശേരി ധ്രുപദധ്യക്ഷന്മാർ ജോസഫ് അംബ്രാനി പിതാവ് സന്ദേശം നൽകി. ഇടുക്കി രൂപത നാലാമത് മറിയൻ തീർത്ഥാടനം സെപ്റ്റംബർ 7 നടക്കും. രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടത്തുന്നത്. തീർത്ഥാടനത്തിന്റെ വിജയത്തിനായുള്ള ആലോചനാ യോഗം രാജാക്കാട് ക്രിസ്തുരാജ പാരിഷ് ഹാളിൽ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. സഭയുടെയും സമൂഹത്തിന്റെയും പൊതുവായ ആവശ്യങ്ങൾ തീർത്ഥാടനത്തിന്റെ നിയോഗങ്ങളായി സ്ഥിരീകരിച്ച വിശ്വാസ സമൂഹം ത്യാഗപൂർവ്വം യാത്ര ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകണമെന്ന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. അതേസമയം ആധുനിക കാലഘട്ടത്തിൽ സഭ നേരിടുന്ന അജപാലന പ്രതിസന്ധികളും വിസ്മരിക്കപ്പെടരുതെന്നും വ്യക്തമാക്കി. കോട്ടപ്പുറം രൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. സമൂഹത്തിലെ ലത്തിൻ സമുദായം അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വലിയ ശ്രമം നടത്തേണ്ടതുണ്ട്. ഇതിനായി സർക്കാരും സമൂഹവും ഉണർന്നു പ്രവർത്തിക്കണമെന്നും കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. കട്ടപ്പന ഫൊറോണ എസ്എംഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷയുറപ്പ് വരുത്തുക, ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 12 മണിക്കൂർ ഉപവാസ സമരം നടത്തി. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും നൽകുന്ന നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്ന് SMYM ആവശ്യപ്പെട്ടു. വഖഫ് ഭൂമിയാണെന്ന പേരിൽ നിജപ്പെടുത്തുന്ന ഭൂമി തർക്കങ്ങളിൽ പരിഹാരത്തിന് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നീതിന്യായ സംവിധാനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതി സ്വാഗതാർഹമാണെന്നും കത്തോലിക്ക കോൺഗ്രസ്. വഖഫ് ഭൂമി തർക്കത്തിൽ എല്ലാ മതത്തിലുള്ളവരും പെട്ടുപോകാറുണ്ട്. യാതൊരു രേഖകളുമില്ലാതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള വസ്തുവകകളുടെ രേഖകൾ ഹാജരാകാൻ പ്രദേശവാസികൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലേക്കാണ്. വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന സംവിധാനം നിഷ്പക്ഷമായ നിയമത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകേണ്ടതാണ്, അനിവാര്യമാണ്. അന്യായമായ അവകാശവാദങ്ങളെയും അധിനിവേശങ്ങളെയും അംഗീകരിക്കാനാവില്ലെന്നും കത്തോളിക്ക കോൺഗ്രസ് നേതൃത്വയോഗം പറഞ്ഞു. വിവിധ കാർഷിക താലൂക്ക് സമിതികളുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു വരുന്നതിന്റെ ഭാഗമായി ഇൻഫാം മുണ്ടിയൊരുമ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ചെമ്പളം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ഇൻഫാം അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ വെച്ച് കർഷകർക്ക് വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി ആദരിച്ചു. ഇൻഫാം അംഗങ്ങളോ അംഗങ്ങളുടെ മാതാപിതാക്കളോ ആയ 80 വയസ്സ് കഴിഞ്ഞ കർഷകർക്കാണ് ഇൻഫാം വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകുന്നത്. ഇൻഫാം മുണ്ടിയൊരുമ താലൂക്ക് കാർഷിക സമിതി ഡയറക്ടർ റവറൻ ഫാദർ തോമസ് നളിയിൽ അധ്യക്ഷത വെച്ച സമ്മേളനത്തിൽ ഇൻഫാം ദേശീയ ചെയർമാൻ റവറൻ ഫാദർ തോമസ് മാറ്റമുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്തു.
തലശ്ശേരി അതിർവൃതംഗമായ ബഹുമാനപ്പെട്ട മാത്യുക്കുടിലെ അച്ഛൻ നിര്യാതനായി. കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയിലെ ദലംപടി പണ്ടുകളിലെ വികാരിയായി സേവനം ചെയ്യുകയായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി കൊടിമരം അഴിച്ചുമാറ്റവേ ഹൈ വോൾട്ടേജ് ലൈനിൽ നിന്നും ഷോക്ക് ഏൽക്കുകയായിരുന്നു. മുള്ളേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തലശ്ശേരി അതിർവൃതിയെ മുഴുവൻ തീവ്ര ദുഃഖത്തിലാർത്തിക്കൊണ്ടാണ് ഊർജ്ജസ്വലനായ ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ആകസ്മികമായി വിട പറഞ്ഞത്. KCYM SMYM തലശ്ശേരി അതിർവൃതിയുടെ കാസർഗോഡ് ഫൊറേനിയിലെ ഡയറക്ടർ മാത്യു എന്ന ഷിൻസനച്ചന്റെ ആകസ്മികമായ വിയോഗത്തെ തുടർന്ന് ദുഃഖസൂചകമായി അതിർവൃതിയിൽ ഉടനീളം KCYMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് KCYM തലശ്ശേരി അതിർവൃത പ്രസിഡന്റ് അഖിൽ ചാലിൽ പുത്തൻപുരയിൽ അറിയിച്ചു. പരിപാടികൾക്ക് പകരമായി അച്ഛന്റെ ആത്മശാന്തിക്കായി ഒന്നിച്ച് പ്രാർത്ഥിക്കാമെന്നും അഖിൽ പറഞ്ഞു. വയനാട് പുഞ്ചിരിമട്ടം കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ 100 കുടുംബങ്ങൾക്ക് KCBC വീട് നിർമ്മിച്ചു നൽകും. ദുരന്തത്തിൽ വീടും വരുമാന മാർഗവും നഷ്ടപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും 900 രൂപ വീതം അടിയന്തര ധനസഹായവും നൽകും. KCBC പ്രസിഡന്റ് കർദ്ദനാൾമാർ ബിഷപ്പ് ലീമിസ് കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ മാനന്തവാടി പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന യോഗത്തിൽ ബിഷപ്പുമാരും കാരിത്താസിന്റെയും CRSSന്റെയും വിവിധ രൂപതകളിലെ സാമൂഹ്യ സേവന വിഭാഗം ഡയറക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുനരധിവാസ പദ്ധതികൾക്ക് അന്തിമരൂപം നൽകിയത്. പൊങ്ങണക്കാട് KCYM യൂണിറ്റും കത്തോളിക്ക കോൺഗ്രസും സംയുക്തമായി തൃശൂർ YMCA, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി, ഡോക്ടർ സ്നേഹാസ് ഹോമിയോപ്പതി കെയർ എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊങ്ങണക്കാട് സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പവിത്രേശ്വരം മാധവശ്ശേരി സെന്റ് തേവദറോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളിന് കൊടിയിറങ്ങി. ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന വിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും 15 നോമ്പ് ആചരണത്തിനും അഭിമന്യ അലക്സിയോസ് മാർ യോസേബിയസ് മെത്രാപ്പൊളിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ അഞ്ചൻമേൽ കുർബാന, പ്രദക്ഷിണം, സ്ലൈഹിക ബാബ് എന്നിവയോടെയാണ് കൊടിയിറങ്ങിയത്. തുടർന്ന് നടന്ന തേജസ് പുരസ്കാര വിതരണം കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ആതുര സേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന റവറൻ ഫാദർ സന്തോഷ് ജോർജിന് നൽകി ആദരിച്ചു. അട്ടച്ചാക്കൽ സെന്റ് പീറ്റേഴ്സ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഭാരതത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്ത ധീരരക്തസാക്ഷികളെയും സൈനികരെയും അനുസ്മരിച്ച് അട്ടച്ചാക്കൽ പള്ളിയിൽ നിന്നും വിവിധ സേവനങ്ങളിൽ സൈനിക സേവനം നടത്തി വിരമിച്ച പ്രിയപ്പെട്ടവർ ദേശീയ പതാക ഉയർത്തി. ഇടവക ട്രസ്റ്റി സൈമൺ സാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അടുപ്പൂട്ടിപ്പള്ളി മിഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അരിവിതരണം നടത്തി. ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഗീവർഗീസ് അരിവിതരണം ഉദ്ഘാടനം ചെയ്തു. 1000 കുടുംബങ്ങൾക്കായാണ് മിഷൻ യൂണിറ്റ് അരിവിതരണം ചെയ്തത്. മിഷൻ യൂണിറ്റ് സെക്രട്ടറി ഷാജി സാമുവൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പള്ളിക്കൈക്കാരൻ, സെക്രട്ടറി, പള്ളി ഭരണസമിതി എന്നിവർ ചേർന്ന് അരിവിതരണത്തിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കൈപ്പുഴ പാലത്തുരത്ത് സെന്റ് ത്രേസ്യസ് നാനായ പള്ളിയിൽ മാതൃരാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യദിനവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും സംയുക്തമായി ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ഫിൽമോൻ കളത്രയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു. തുടർന്ന് KCC, KCYL, KCWS സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടവകയിലെ വിമുക്ത ഭടന്മാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. MCYM KCYM കുവൈറ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിട്ടു. ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം അതിരൂപതയിലെ കാരേജ് ഇടവകയിൽ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ കട്ടളവെറുപ്പ് കർമ്മം കാരേജ് ഇടവക വികാരി റവറൻ ഫാദർ സാമുവേൽ കുന്നുംപുറത്ത് നിർവഹിച്ചു. തിരുവനന്തപുരം വിശുദ്ധ 10th നാനായ കത്തോലിക്ക പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. പരിശുദ്ധ കുർബാനയിൽ കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മുഖ്യകാർമികനായി. ഈ വർഷത്തെ തിരുനാൾ ലളിതമാക്കി ലഭിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ കൈക്കാരന്മാർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിനെ ഏൽപ്പിച്ചു. മീറ്റിംഗിൽ പയർ സ്കീം സ്കോളർഷിപ്പ് വിതരണവും ഇടവക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനവും നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാമ്പാക്കട വലിയപ്പള്ളി യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പാമ്പാക്കുട പഞ്ചായത്തിന്റെ കീഴിലുള്ള കൊച്ചരിക്കൽ ടൂറിസം കേന്ദ്രം വൃത്തിയാക്കി. വൃത്തിഹീനമായി കിടന്ന കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും നീക്കം ചെയ്തു. ഇടവകയിലെ യുവജന പ്രസ്ഥാനം കേന്ദ്ര ഭദ്രാസന ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.